പോലീസുകാരൊന്നും എന്തെല്ലാം വിശദാംശങ്ങളാണ് തേടിയത്? ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റെ പരാതി. ഞാൻ കൊടുത്തിരുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദമായ മൊഴിയെടുക്കാൻ ഉണ്ടായത് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രമുള്ള വിവരങ്ങളാണ് കൊടുത്തത് അതോ എല്ലാ കാര്യവും പറഞ്ഞു? ഞാൻ എനിക്ക് ഈ വ്യക്തിയോട് ഒരു വ്യക്തിവിരോധമോ ഒരു വൈരാഗ്യമോ എനിക്കില്ല. ഞാനൊരു ആശയത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായി ഈ സൈബർ അറ്റാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പലതും ഫേക്ക് ഐ ഡീസ് ആയിരുന്നു. പക്ഷേ എങ്കിലൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതിനുശേഷം 40-ാം ദിവസം നിങ്ങളോട് എല്ലാവരോടും അത് വിശദീകരിക്കുകയും ഉണ്ടായി. അതിനുശേഷവും ഈ അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വന്നത് എൻ്റെ ഒരു കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഐഡിയിലേക്ക് എൻ്റെ ശ്രദ്ധ ചെന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെയധികം വിദ്യാസമ്പന്നനായ, സെക്രട്ടേറിയറ്റിൽ വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലിരുന്ന വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അത് മുഖമുള്ളൊരു വ്യക്തിയാണ്, ഒളിവിലും മറവിലും അല്ല അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീകാത്മകമായി ഒരു കേസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാനൊരു ആശയത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 പ്രധാന ഘടകങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന്, ഇതെല്ലാം അവർ പറഞ്ഞു വെക്കുന്നത് എല്ലാ അമ്പുകളും ഉമ്മൻചാണ്ടിക്ക് നേരെയാണ്. ഉമ്മൻചാണ്ടി എന്തോ വലിയ അഴിമതിയൊക്കെ നടത്തി, എന്തോ ഒരുപാട് കട്ടുമുടിച്ച് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തരത്തിലാണ് ഈ പോസ്റ്റുകളെല്ലാം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനെ ഒരു രീതിയിലും കളങ്കപ്പെടുത്തരുത് എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അദ്ദേഹം സുതാര്യതയോടെയാണ് ജീവിച്ചിരുന്നത്. എൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാനിത് 1-ാമതായി കൊടുക്കാമെന്ന് വെച്ചിരുന്നത്. 2-ാമതായിട്ടുള്ള കാര്യം, അത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമാണ്. അവർ വർഷങ്ങളായിട്ട് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബമാണ്. എൻ്റെ ഭർത്താവ് ഒരു സെക്കൻഡ് ജനറേഷൻ ബിസിനസ് മാനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും ഞങ്ങൾക്ക് കോഹിർ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. അത് 1983 അദ്ദേഹം ദുബായിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അതിനുശേഷം 2000 അൽമദീന ഇൻസുലേഷൻ ആൻഡ് അഡ്ഹസീവ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി. അത് ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് പിഗ്മെൻസിൻ്റെ. പിന്നെ 2006 സ്മിത്ത് ലൈൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി. അത് റാസൽ കൈമയിലാണ്. അതൊരു ഫൈബർ ഗ്ലാസ് പൈപ്പ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ആ വർഷം തന്നെ ഓർഗിക്കെമി എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയും ഫോം ചെയ്തു. അതും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിൻസ് ആണ്. പിന്നെ 2010 തോന്നുന്നു ഒരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം ഈ കെമിക്കൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം പേരുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നിങ്ങൾ അന്വേഷിക്കും. ഏതൊരു അന്വേഷണത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കമ്പനികളാണ് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം. ഞങ്ങൾക്ക് വെളിയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നില്ല. അത് വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമെന്ന് പറയാനൊരു കാരണം, എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ പിതാവ് ഓസി ഫിലിപ്പോസും കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ രീതിയിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അവർക്ക് ഇങ്ങനെയൊരു കളങ്കം വരുത്തുന്നത് തെറ്റാണ്. അതിന് വ്യക്തത വരുത്തണം. അത് ഒരു കാരണമാണ്. 3-ാമതായി എനിക്ക് പറയാനുള്ളത്, ഈ സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഒരുപാട് മനപ്രയാസം ഉണ്ടായി എനിക്കും എൻ്റെ കുടുംബത്തിനും. ഇത് സ്ത്രീകൾ കേരളത്തിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലർക്കും അവരുടെ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ചിലവർക്ക് സപ്പോർട്ട് കിട്ടിയാലും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ചിലവർക്ക് അത് രണ്ടുമുണ്ടെങ്കിലും സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാകാറില്ല. അവർക്കൊക്കെ വേണ്ടി ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? വളരെ സൗഹൃദത്തോടു കൂടിയാണ് അവരെല്ലാം ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം ചോദിച്ചിരുന്നു. അത് ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലിങ്കുകളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് അപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. മാപ്പ് പറഞ്ഞല്ലോ, ഓക്കെ ഇതൊക്കെ അവസാനിപ്പിക്കാം എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി കേട്ടോ.
ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ചെന്ന് നോക്കുമ്പോൾ ആ പ്രൊഫൈലേ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് അതിനകത്തൊരു മാപ്പ് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് മറ്റൊരു ഐ ഡി ഉണ്ടെന്നും കൂടെ എനിക്ക് മനസ്സിലായി. ആ ഐ ഡിയിൽ ഇപ്പോഴും ഡെഫമേറ്ററി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോഴും എൻ്റെ പേരിൽ കിടപ്പുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും നല്ല സ്ഥാനത്തൊക്കെ ഇരുന്നൊരു വ്യക്തി ഇത്ര അലക്ഷ്യമായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, ഒരു ഐ ഡി ഉണ്ട് എന്നും പറഞ്ഞ് ആരോടും എന്ത് വൃത്തിയോടും വിളിച്ച് പറയരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത് സത്യമാണോ എന്ന് ആദ്യം ശ്രദ്ധിക്കണ്ടേ? അതിനൊരു വ്യക്തത ഞാൻ വരുത്തിയില്ലേ? ഞാൻ വ്യക്തത വരുത്തിയല്ലോ, ഒന്നല്ല രണ്ട് വട്ടം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ കമ്പനി ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, പണ്ടത്തെ ഒരു കഥയാണ്. അതായത് ഒരു ക്രെഡിബിലിറ്റി പോലും ഇല്ലാത്തൊരു വ്യക്തി ഈ സമൂഹത്തിൻ്റെ മുന്നേ വന്നു നിന്ന് ഉമ്മൻചാണ്ടി എന്ന സുതാര്യനായ ഒരു നേതാവിനെ പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ട് എന്തുമാത്രം അദ്ദേഹം വേട്ടയാടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സ്വകാര്യമായി അദ്ദേഹം ഒരുപാട് നീറിയിരുന്നു, ഒരുപാട് നൊന്തിരുന്നു. അദ്ദേഹം മരിച്ചു പോയിട്ടും ഇത് നിർത്തുന്നില്ല. അദ്ദേഹത്തിന് പക്ഷെ വലിയൊരു മഹാഭാഗ്യമുണ്ടായി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞതൊക്കെ കളവാണെന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അത് സമൂഹത്തിൻ്റെ മുന്നിൽ തെളിയിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടണം. ഈ കാര്യത്തിൽ ഒരു പക്ഷേ ഞാനോ എൻ്റെ മരിച്ചുപോയ പിതാവിൻ്റെ ആത്മാവോ മാപ്പ് തരുമായിരിക്കാം. പക്ഷെ പുതുപ്പള്ളി അതിന് മാപ്പ് തരില്ല, അതെനിക്ക് ഉറപ്പാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാര്യം അതിനൊന്നും എൻ്റെ കയ്യിൽ തെളിവില്ല. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കൊക്കെ ഇത് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, രണ്ട് ടേം അപ്പ മുഖ്യമന്ത്രിയായിരുന്നു. സെക്കൻഡ് ടേമിൽ ഒരുപാട് ഇഷ്യൂസ് വന്നു, ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. അന്നൊന്നും എന്നെപ്പറ്റി ഒരു എൻ്റെ പേര് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്, ഞാനത് അഡ്വർടൈസ് ചെയ്യുന്നത്, എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ടായിട്ടല്ലേ? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആരെങ്കിലും അത് അഡ്വർടൈസ് ചെയ്ത് നടക്കുമോ? അതൊരു കോമൺ സെൻസോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അതിനുശേഷം സർക്കാർ മാറിയല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് സർക്കാർ മാറിയിരിക്കുകയല്ലേ? എന്തെങ്കിലും കൊണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു? ഇപ്പം ഇലക്ഷൻ സമയമാകുമ്പോൾ എന്തും പടച്ചു വിടാമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. അതൊന്നും എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്നടുത്ത് വന്ന ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു ആശ്വാസം ഉണ്ടാകുകയും എന്നാൽ പിന്നെ മാപ്പ് കൊടുത്തേക്കാലേ എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്തതാണ്. കാര്യം കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും മാപ്പ് പറഞ്ഞ ഒരു അപ്പൻ്റെ മകളാണ് ഞാൻ. എൻ്റെ മനസ്സങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ ആ മാപ്പ് പോലും കാണാനുള്ള അവസരം എനിക്കുണ്ടായില്ല. അതിന് മുമ്പേ അദ്ദേഹം പ്രൊഫൈലേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.